പെട്ടെന്ന് പെട്ടെന്ന് തണ്ടുകൾ വലുപ്പം വരാനും നല്ല കൂടുതൽ ചെല്ലി ഈ കാട്ടാർ വഴിയിൽ ഉണ്ടാവാനായിട്ട് നമുക്ക് ഈ വളം നല്ലതാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിക്സ് മീഡിയ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കറ്റാർ വാഴയെ കുറിച്ചാണ്. അപ്പം ഞാൻ ഇതിന് മുന്നൊരു രണ്ട് ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കറ്റാർ വാഴയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറ്റാർ വാഴ അന്ന് നമ്മൾ ചട്ടിയിൽ എങ്ങനെയാണ് നടുക എന്നുള്ളതാണ് കാണിച്ചത്. നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ട് നല്ല വളർച്ച ഉണ്ടാവാനും ചട്ടിയിൽ നടുന്ന രീതിയാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ചട്ടിയിൽ നട്ടാൽ മാത്രം പോരാ, നമ്മളതിന് വളം കൊടുക്കണം. അപ്പോൾ അന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയതുകൊണ്ടാണ് ഈ രണ്ടാം വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തത്. അപ്പോൾ അതിൽ വളങ്ങളെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ വീഡിയോയിൽ കറ്റാർ വാഴയ്ക്ക് കൊടുക്കുന്ന വളങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ കറ്റാർ വാഴ നല്ല പോലെ വലുപ്പം വയ്ക്കാനായിട്ട്, അതുപോലെ നല്ല തണ്ടുകളൊക്കെ നല്ല കനം വെച്ച് നല്ല ജെല്ലുണ്ടാവാനായിട്ട് ഉള്ള രണ്ട് വളങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ചെറിയൊരു വീഡിയോയാണ്. അപ്പോൾ വളങ്ങൾ രണ്ട് വളങ്ങളെ നിങ്ങൾ പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നിലുള്ള വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ട് എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്, ഇവിടേക്ക് നല്ല സപ്പോർട്ട് തരണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കറ്റാർ വാഴ നമുക്ക് എങ്ങനെ ചെടിച്ചെട്ടിയിൽ നടാന്നുള്ളത്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയൊക്കെ, വളരെയധികം ഉപകാരപ്പെടും ആ വീഡിയോ. കാരണം നിങ്ങൾക്ക് ഇതുപോലെ ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കറ്റാർ വാഴ വലുതായിട്ട് ഒരുപാട് ജെല്ല് നിൽക്കുന്നുണ്ടാവും. പലരുടെ വീട്ടിലും കാണാം കറ്റാർ വാഴ അധികം വലുപ്പം വരാതെ പെൻസിൽ പരുവത്തിൽ നിൽക്കുന്നതൊക്കെ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പോട്ടി മുറിച്ചാൽ നിറച്ച് അതിന് ശേഷം നമുക്ക് ചട്ടിയിൽ നടാം. പിന്നെ നമുക്ക് അതിന് ശേഷം നമുക്ക് നല്ല വളം കൊടുക്കണം. അപ്പോൾ വളം കൊടുത്താൽ മാത്രമാണ് കറ്റാർ വാഴ പെട്ടെന്ന് തന്നെ വലുതാവുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏതുതരം വളങ്ങളാണ് കൊടുക്കണമെന്നുള്ളതും എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതും നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ കറ്റാർ വാഴ നട്ട് നമുക്ക് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞിട്ട് നമുക്ക് കൊടുക്കേണ്ട രണ്ട് വളങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആ വളം എന്താണ് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കാണിക്കുന്നതാണ്, ഇപ്പോൾ കറ്റാർ വാഴ നട്ട വശം ഒരിക്കലും നിങ്ങൾ വളം ചെയ്യരുത്. നമുക്ക് കറ്റാർ വാഴ നട്ട് ഒന്നോ രണ്ടാഴ്ച നമുക്കൊന്ന് പിടിച്ചു എന്ന് ഉറപ്പുന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഈ വളം ചേർക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ചേർക്കുന്ന വളം എന്ന് പറയുന്നത് ഇതിപ്പോൾ ചാണകവെള്ളമാണ്. അപ്പോൾ ഈ ചാണകവെള്ളം നമുക്ക് ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തണ്ടുകൾക്ക് നല്ല കനം വയ്ക്കും. അപ്പോൾ നമുക്കിത് വലിയ കറ്റാർ വാഴയ്ക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഈ ചാണകവെള്ളം ഒരു ഒന്നോ രണ്ടോ ടീസ്പൂൺ ചാണകം എടുത്തതിന് ശേഷം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കറ്റാർ വാഴയ്ക്ക് ഒഴിക്കാനുള്ള ചാണകവെള്ളമായി. കണ്ടില്ലേ, ഇത്രത്തോളം മതിയാവും. നമുക്ക് ഏകദേശം ഒരു രണ്ടോ മൂന്നോ ഗ്ലാസ് ഒഴിക്കുന്ന കിട്ടുന്ന വിധത്തിൽ വേണം നമുക്ക് ഈ കറ്റാർ വാഴയ്ക്ക് ഇത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ പുതിയ വെച്ചിട്ടുള്ള കറ്റാർ വാഴയ്ക്ക് നമുക്ക് ഇപ്പോൾ ഒഴിക്കുന്നില്ല. നമ്മളൊരു ഒന്നോ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇത് പിടിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഒഴിക്കുള്ളൂ. ഇനി നമുക്ക് കറ്റാർ വാഴ നല്ലതുപോലെ വളരാനായിട്ട് നമുക്ക് ഒരു വളം ഉണ്ടാക്കിയെടുക്കാം. അത് നല്ല വളം തന്നെയാണ് കറ്റാർ വാഴ, പെട്ടെന്ന് പെട്ടെന്ന് വളരാനായിട്ടുള്ള നല്ലൊരു വളമാണ്. അപ്പോൾ അതിനായിട്ട് വേണ്ടത് നമുക്ക് ആദ്യം എല്ല് പൊടിയാണ്. എല്ലുപൊടി നമുക്കൊരു ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് എല്ലുപൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നമുക്ക് ഇത് ചാരമാണ്. അപ്പോൾ ചാരം എന്ന് പറഞ്ഞാൽ നമുക്ക് വിറക് കത്തിച്ച ചാരമാണ് വേണ്ടത്. ഇതും നമുക്ക് ഒരു ടീസ്പൂൺ മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് കടലപ്പിണ്ണാക്കാണ്. അപ്പോൾ നമുക്ക് ചാണകമൊന്നും കിട്ടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ കടലപ്പിണ്ണാക്ക് ഇതുപോലെ വെള്ളത്തിൽ നനച്ച് കുതിർത്ത് വളമായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതും ഒരു ടീസ്പൂണ് മാത്രം മതിയാവും. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുറച്ച് നേരം ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ നമുക്കിതൊന്ന് കുതിർന്ന് നല്ലപോലെ വെള്ളത്തിൽ മിക്സ് ആയതിനു ശേഷമാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കേണ്ടത്. രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ നമുക്കിത് കറ്റാർ വാഴയ്ക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് പെട്ടെന്ന് തണ്ടുകൾ വലുപ്പം വരാനും നല്ല കൂടുതൽ ജെല്ലി ഈ കറ്റാർ വാഴയിൽ ഉണ്ടാവാനായിട്ട് നമുക്ക് ഈ വളം നല്ലതാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു കറ്റാർ വാഴ ചെടിക്ക് നമുക്ക് ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് വെച്ചാണ് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ചാണകമൊന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലെയുള്ള വളം പെട്ടെന്ന് ഉപയോഗിക്കാൻ സാധിക്കട്ടോ. പലരും ചാണകം ഇല്ല എന്നിപ്പോൾ കമൻറ്റ് ചെയ്ത് പറയും. അപ്പോൾ ചാണകം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കടലപ്പിണ്ണാക്ക് മേടിച്ച് നല്ലപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എല്ലുപൊടിയും അതുപോലെ തന്നെ ചാരവും ചേർത്തിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ കറ്റാർ വാഴ വളർന്നു വരും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചോഴിച്ചു നിൽക്കുന്ന കറ്റാർ വാഴയാണെങ്കിൽ ഇതുപോലെയുള്ള വളം ഉണ്ടാക്കിയതിന് ശേഷം പെട്ടെന്ന് ഒഴിച്ചു കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ അത് വലുതാവുകയും ചെയ്യും. ഇതുപോലെ നിങ്ങൾ വളം കറ്റാർ വാഴയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളുടെ വീടുകളിൽ കറ്റാർ വാഴ വളരെ ചോഷിച്ചിട്ടാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വളം ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ കറ്റാർ വാഴ നല്ല വലുപ്പവും വയ്ക്കുകയും ചെയ്യും, നല്ല പോലെ തണ്ടുകൾക്ക് കനം വയ്ക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണോ ഉള്ളൊരു ഓപ്ഷൻ അമർത്തിയിടാം. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഇത് ഏതെങ്കിലും അറിയാത്ത കൃഷി സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ. ചാണകം എടുത്തതിന് ശേഷം ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ